ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? ആത്മചൈതന്യത്തെ അറിയലാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. ജന്മത്തിന് കാരണം എന്താണ്? സംതൃപ്തിപ്പെടാത്ത ആഗ്രഹങ്ങളും കാമനകളും കർമ്മഫലവും, ഇവയാണ് ജന്മത്തിന് കാരണം. ജന്മത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത് ആരാണ്? ആരാണോ ആത്മാവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, അവർ ജന്മ മരണ ബന്ധനത്തിൽ നിന്ന് മുക്തരാണ്. ലോകത്തിൽ ദുഃഖം എന്തുകൊണ്ടാണ്? അത്യാഗ്രഹം, ആർത്തി, ഭയം, ഇവയാണ് ലോകത്തിലെ ദുഃഖത്തിന് കാരണം. അങ്ങനെയെങ്കിൽ ഈശ്വരനെ ദുഃഖം നിറഞ്ഞ ലോകം എന്തിനു രചിച്ചു? ഈശ്വരനല്ല ദുഃഖത്തിന്റെ രചന ചെയ്യുന്നത്, മനുഷ്യൻ തന്റെ വിചാരങ്ങൾ കൊണ്ടാണ് ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും രചന നടത്തുന്നത്. ഈശ്വരൻ എന്നൊരാളുണ്ടോ? ആരാണത്? എന്താണ് ഈശ്വരന്റെ രൂപം? ഈശ്വരൻ സ്ത്രീയാണോ പുരുഷനാണോ? കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവുകയില്ലല്ലോ. ഈ ദൃശ്യപ്രപഞ്ചം കാണുമ്പോൾ തന്നെ അദൃശ്യനായ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാം. താങ്കളുണ്ട്, അതുകൊണ്ട് ഈശ്വരനും ഉണ്ട്. ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, സർവരുടെയും രക്ഷിതാവാണ്. ഈശ്വരൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശ്വരൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നു. അഥവാ ഈശ്വരനാണ് സർവത്തിന്റെയും രചയിതാവെങ്കിൽ ഈശ്വരന്റെ രചയിതാവ് ആരാണ്? ഈശ്വരൻ അജന്മാവും അമരനും അകാരണനുമാണ്. ഭാഗ്യം എന്താണ്? ഇന്നത്തെ പ്രയത്നമാണ് നാളെയിലെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം ഇന്നലത്തെ പ്രയത്നത്തിന്റെ ഫലവും. സുഖത്തിന്റെയും ശാന്തിയുടെയും രഹസ്യം എന്താണ്? സത്യവും സദാചാരവും പ്രേമവും ക്ഷമയും സുഖത്തിന്റെ കാരണമാണ്. മനസ്സിനുമേലെ നിയന്ത്രണം എങ്ങനെ പ്രാപ്തമാക്കുവാൻ സാധിക്കും? ഇച്ഛകളും ആഗ്രഹങ്ങളും ചിത്തത്തിൽ വാസനകളെ നിർമ്മിക്കും. ഇച്ഛകളുടെ മേലെ വിജയിക്കുകയാണ് ചിത്തത്തിനു മേലെ വിജയിക്കുവാനുള്ള വഴി. സത്യമായ പ്രേമം എന്താണ്? തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ കഴിയുകയാണ് സത്യമായ പ്രേമം. ആസക്തി എന്നാൽ എന്താണ്? പ്രേമത്തിനോടൊപ്പം മാനം, അധികാരം, അപേക്ഷ എന്നിവ കലരുമ്പോൾ ആസക്തി ഉണ്ടാകുന്നു. ബുദ്ധിമാനാരാണ്? ആരാണോ വിവേകത്തോടെ പ്രവർത്തിക്കുന്നത് അവർ. കള്ളനാരാണ്? ആത്മാവിന്റെ ഊർജത്തെ ക്ഷയിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾ തന്നെയാണ് കള്ളൻ. ഉണർന്നിരിക്കെ ഉറങ്ങിയവനാരാണ്? ആത്മാവിനെ അറിയാതെ ജീവിക്കുന്നവനാണ് ഉണർന്നിരിക്കലും ഉറങ്ങിയവൻ. നരകം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ദാസത്വമാണ് നരകം. മുക്തി എന്താണ്? അനാസക്തി തന്നെയാണ് മുക്തി. ദുർഭാഗ്യത്തിന്റെ കാരണം എന്താണ്? അഹങ്കാരമാണ് ദുർഭാഗ്യത്തിന്റെ കാരണം. സൗഭാഗ്യത്തിന്റെ കാരണം എന്താണ്? സത്സംഗവും സർവരോടുമുള്ള മൈത്രിഭാവവും. മുഴുവൻ ദുഃഖത്തെയും നശിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്നവർ. മൃത്യുപര്യന്തമായ യാതനകൾ ആരാണ് അനുഭവിക്കേണ്ടി വരിക? ഒളിപ്പിച്ച് പാപങ്ങൾ ചെയ്തവർ. ആരാണ് വിശ്വത്തെ മുഴുവൻ ജയിച്ചവൻ? ആരിലാണോ സത്യതയും ശുദ്ധതയും ഉള്ളത് അവർ. ഭയത്തിൽ നിന്ന് മുക്തമാവുന്നത് എങ്ങനെ? വൈരാഗ്യത്തിലൂടെ. മുക്തൻ ആരാണ്? അജ്ഞാനത്തിനുപരിയായവൻ. അജ്ഞാനം എന്താണ്? ആത്മജ്ഞാനമില്ലായ്മയാണ് അജ്ഞാനം. ദുഃഖത്തിൽ നിന്ന് മുക്തനായവൻ ആരാണ്? ആരാണ് ഒരിക്കലും ക്രോധിക്കാത്തത് അവർ. മായ എന്താണ്? ക്ഷണഭംഗുരമായ സുഖങ്ങളിലേക്ക് ആകർഷിക്കുന്ന നാമരൂപങ്ങളുടെ ഭ്രമം. പരമസത്യം എന്താണ്? പരമാത്മാവാണ്.